നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടൂർ. എക്സ്കോണിന്റെ മൂന്നാമത്തെ ദിവസം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ടാറ്റാ മോട്ടോഴ്സിന്റെ പവലിയനിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പൊ ടാറ്റാ മോട്ടോഴ്സിന്റെ ഒരു 4-5 ട്രക്കോളം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ജസ്റ്റ് ഈ പവലിയൻ ഒന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് വരാം. ടാറ്റാ മോട്ടോഴ്സിന്റെ ഫസ്റ്റ് ട്രക്ക് ആയിട്ട് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ഓട്ടോ എക്സ്പോയിലൊക്കെ കണ്ടിരുന്നു. 55 ടൺ GVW വരുന്ന ഈ ഒരു LNG പ്രൈമിയാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ LNG ട്രക്കിന്റെ ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് ക്യുമിൻസിന്റെ ഒരു 6.7 ലിറ്റർ എഞ്ചിൻ ആണ്. 6,690 CC എഞ്ചിനാണ് വന്നിരിക്കുന്നത്. 280 kW പവറും 1,700 NM ടോർക്കും വരുന്നുണ്ട്. ഒരു 9-speed ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് നമ്മുടെ പ്രൈമേഡ് ക്യാബിൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു ഹെവി ഡ്യൂട്ടി ട്രെയിലർ രീതിക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലിഫ്റ്റ് ആക്സിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നോർമൽ സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പറഞ്ഞ പോലെ സസ്പെൻഷൻ മാറുന്നതനുസരിച്ച് പല റേഞ്ചിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. LNG ട്രക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ മൈലേജ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുള്ളൊരു വാഹനമാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രൈമ വരുന്ന ട്രെയിലർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെവി മൈനിങ് ആപ്ലിക്കേഷനിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ടാറ്റയുടെ അതിഗംഭീരമായിട്ടുള്ളൊരു ടിപ്പർ, മൈനിങ് ടിപ്പർ എന്നൊക്കെ പറയാം. ടയേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതുണ്ടോ, റോക്ക് എക്സ്ട്രാ എന്ന് പറഞ്ഞിരിക്കുന്ന JK ടയേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്രയും അതിഗംഭീരമായിട്ടുള്ളൊരു ടയറാണ് വന്നിരിക്കുന്നത്. 11-00-20 എന്ന അളവിലുള്ള ടയേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് അറിയാമല്ലോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൈനിങ് ട്രക്ക് നോക്കുകയാണ് പറയാൻ പറ്റും. ഈ ഒരു പ്രൈമ നമ്മളീ പറഞ്ഞപോലെ ഒരു LNG പ്രൈമയാണ്. പ്രൈമ 35-28K നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 12-wheel സെഗ്മെന്റിലേക്ക് വന്നിട്ടുള്ള ഹെവി മൈനിങ് ടിപ്പർ, LNG ടിപ്പർ എന്നാണ് പറയുന്നത്. 35 ടൺ കപ്പാസിറ്റി, 290 kW, 1,100 NM ടോർക്കും വരുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു ടിപ്പറാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ G1150 9-speed ഗിയർ ബോക്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രൈമ ക്യാബിൻ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡ്രൈവർ മോട്ടറിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഫ്ലീറ്റഡ്ജ് അഡ്വാൻസ്, അങ്ങനെ ബന്ധപ്പെട്ട നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ടാറ്റയിലെ എല്ലാ ഫീച്ചേഴ്സും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ തന്നെ പ്രൈമയ്ക്കകത്തെ പോലെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ളൊരു ക്യാബിൻ ഈ ഒരു വാഹനത്തിന് മുതൽ ലേറ്റസ്റ്റ് പ്രൈമ ക്യാബിൻ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ ഈ കാണുന്ന അടുത്ത ഒരു EV മോഡൽ എന്ന് പറയുന്നത്, ടാറ്റ പ്രൈമ EV. ഇത് നമുക്ക് വന്ന 10-wheel മോഡൽ ഒരു പ്രൈമ EV ആണ്. ഇത് ഗംഭീരമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു എന്ന് കാണാം. നിങ്ങൾക്ക് ആ വാഹനം കാണുമ്പോൾ തന്നെ അറിയാം പ്രൈമ EV അതിഗംഭീരമായിട്ടുള്ള ലുക്കും. 28 ടൺ കപ്പാസിറ്റി, 6x4 കോൺഫിഗറേഷനിൽ വരുന്ന വാഹനമാണ്. 245 kW പവറാണ് ഇതിൻ്റെ ഒരു മാക്സിമം പവർ എന്ന് പറയുന്നത്. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 2,950 NM ടോർക്കും വരുന്നുണ്ട്. 2-speed ഓട്ടോ ഷിഫ്റ്റ് ഗിയർ ബോക്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് പ്രൈമ ക്യാബിനും. കൂടാതെ 453 kW വിത്ത് 230 Ah ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 18 അടിയുടെ ഒരു ബോക്സും ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. 18 ക്യൂബിക് അടിയുടെ ബോക്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓവറോൾ എൻ്റെ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിഗംഭീരമായിട്ടാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്രയും നല്ലൊരു രസമായിട്ട് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിലത്തെ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെയാണ്. 18 ക്യൂബിക് അടിയുടെ ബോഡിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് തന്നെ അത് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. അതിനോട് ചേർന്ന് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ അടുത്തൊരു മോഡൽ, 2830 എന്ന് പറഞ്ഞ ഈ കാണുന്ന ഒരു മോഡൽ. ഇത് ശരിക്കും ടാറ്റ പ്രൈമയുടെ നമ്മുടെ നോർമൽ VX എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കണ്ടിട്ടുള്ള നമ്മുടെ മോഡലാണ്. 28 ടൺ, 6x4 കോൺഫിഗറേഷനിൽ വരുന്ന ഒരു മോഡൽ. ഇതിനകത്ത് നമ്മൾ മുമ്പേ കണ്ടത് തന്നെ G1150 9-speed ഗിയർ ബോക്സും, അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് 300 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലീറ്റഡ്ജ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ടാറ്റാ മോട്ടോർ ഫ്ലീറ്റഡ്ജ് ഇൻസൈഡ് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിനോട് ചേർത്തുണ്ട്, ഇത് നമ്മുടെ ഹെൻഡ്രിക്സന്റെ സസ്പെൻഷൻ യൂണിറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പല ടൈപ്പ് ഓഫ് വാഹനങ്ങളിനകത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഹെൻഡ്രിക്സന്റെ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ 35-30 TK എന്ന് പറഞ്ഞ ഈ കാണുന്ന ഒരു കോൾ ആപ്ലിക്കേഷന് വേണ്ടി, അതായത് കോള് അതിൻ്റെയൊക്കെ റേഞ്ചിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത്. ഇത് സിഗ്നയുടെ തന്നെ 30
5 ടൺ കപ്പാസിറ്റി ഉള്ള 12 വീൽ മോഡലാണ്. അതായത് 6702 cc 1100 ടോർക്കും 224 കിലോ വോൾട്ട് വരുന്ന പവറോടുകൂടിയ ഒരു കിടിലൻ വണ്ടി. 300 ലിറ്ററിന്റെ ഡീസൽ ടാങ്കും നമ്മൾ ഈ പറഞ്ഞ 26 ക്യൂബിക് അടിയുടെ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ടും കോള് ഫ്ലൈ ആഷ് എന്ന ആപ്ലിക്കേഷന് വേണ്ടി വളരെ ഇതായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇത്. അപ്പം ഇത് സ്പെഷ്യലി തന്നെ ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർ കോൾ ആപ്ലിക്കേഷൻ അല്ലെ കോള് ഫ്ലൈ ആഷ് പോലത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് സിഗ്നയുടെ 3530 DK എന്ന് പറഞ്ഞ മോഡൽ. ശരിക്കും നമ്മുടെ ഈ വാഹന സെഗ്മെൻറ്റിലേക്ക് ഇപ്പോൾ ഏത് എക്സ്പോ എടുത്താലും ഏത് ഇതെടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രധാനമായിട്ട് കാണാവുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റാ മോട്ടോർസ്. ടാറ്റാ മോട്ടോർസ് തങ്ങളുടെ എവിടെ ഏത് സാന്നിധ്യമാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഇതിലും എല്ലാ ബ്രാൻഡിങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ചെറിയൊരു പവലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത ദിവസം മറ്റൊരു പവലിയനുമായിട്ട് നമ്മൾ വീണ്ടും വരാം. നിങ്ങൾ തന്നെ വിഷ്ണുക്കോട് ഒരു സൈനിങ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ദിവസം നല്ല വീട്ട് വീണ്ടും കാണാം.